രണ്ട് സിനിമ ചോദിച്ചിരുന്നല്ലോ മണി ചേട്ടൻ അഭിനയിച്ച. ആരും പറഞ്ഞില്ല, പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ചേട്ടൻ പറഞ്ഞു വാസന്തി ലക്ഷ്മിയും കരുമാടിക്കുട്ടും. ഈ രണ്ട് കഥാപാത്രങ്ങൾ, മണിച്ചേട്ടൻ രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കഥാപാത്രമാണ്. ആ ഒരു ശബ്ദം തമിഴ് സ്റ്റാനിലെ കോമഡി ഉത്സവത്തിൽ എടുത്തിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു സ്വീകരിച്ച ആ ഒരു ശബ്ദമാണ്. അത് നമുക്ക് വേണ്ടിയിട്ട് പ്രതീക്ഷിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ചൂടെ. റെഡിയാണോ നിങ്ങൾ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന നല്ലൊരു കാര്യമാണ്. മണിച്ചേട്ടനെ സ്നേഹിക്കുന്നവർ മാത്രമായിട്ട് ആ ശബ്ദം നടക്കുന്നു. തീർച്ചയായിട്ടും ഒരു മോർഫിംഗ് ആണ്. വാസന്തി ലക്ഷ്മി എന്ന സിനിമയിൽ നിന്നും കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലേക്കുള്ളൊരു മോർഫിംഗ്. കവലെന്നറിയാ ആൾക്കാരും ഒന്നുണ്ടല്ലേ, നമുക്ക് പറയുമ്പോ എല്ലാരെയും കാണണ്ട കൃഷ്ണേട്ടാ. എന്നാലും ഈ കണ്ണെന്ന ആളെ തന്നല്ലേ ആദ്യം കാണണ്ടേ. വാസന്തി എന്തു പറഞ്ഞാലും ചിരിക്കും. എന്നൊരു കൈതക്കുട്ടി ഈ നന്ദിനുകുട്ടി ഒരു കാര്യം പറഞ്ഞാൽ നല്ല രസാ. സങ്കടം വന്നാലും ചിരിക്കും, ദേഷ്യം വന്നാലും ചിരിക്കും. ചാവൂല കുട്ടൻ ചത്ത കൊച്ചുമോലാടി പറഞ്ഞ പോലെ നന്ദിനുകുട്ടി ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത തെണ്ടിയായി പോവില്ലേ, ശരിയല്ലേ? താങ്ക് യു. അപ്പിന്നെ നമുക്ക് മണിച്ചേട്ടൻ പാടിയ കുറച്ച് നാടൻ പാട്ടിലേക്ക് കടക്കാം. തരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും ചലക്കോടിക്കാരൻ ചങ്കിലാണേ, ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോക്കുള്ള മീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേല് നീയുള്ള പിടക്കണ മീനാണേ.
അബു സലീം മേട്ടൻ, ഭീമന്റെ കേട്ടൻ, ഇതിനിടയ്ക്ക് നമ്മുടെ കിരികടൻ ജോസൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കിരീടത്തിന്റെ ഒരു മണം ഉണ്ടായിരുന്നല്ലേ സ്വാമി. അടിപൊളി ഫ്രണ്ടിലിരിക്കുന്ന സുന്ദരിമാര് തെറ്റിദ്ധരിക്കരുത്, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്ക. ഏർപ്പാട് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ നടുറോട്ടിൽ വിലങ്ങനെ മലർത്തി കടത്തി അതിന്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടിച്ചിട്ട് കളിക്കേ, എന്തത് പാറ സർക്കസോ അതല്ലെങ്കിൽ പ്രൊഫസർ മുതികാണ്ട് മാജിക്കോ? രണ്ടായാലും സംഗതി കലക്കി കാണാൻ ഒരു ഹരണ്ട്, കണ്ടില്ലേ കാണികള് ത്രില്ലടിച്ച് നിക്കണേ.
എടി ഫൂലന്തയുടെ മോളെ, നീ പഠിച്ചത് കോളേജിലാണെങ്കില് ഞാൻ പഠിച്ചത് കോളനിയില. നീ പാല് പഞ്ചാമൃത കഴിച്ച് വളർന്നെങ്കില് ഞാൻ വളർന്നത് പൈപ്പള്ളം കപ്പം കഴിച്ചിട്ടാ. വേളാക്കി കപ്പമ്മ കാന്താരി പിടിക്കുമ്പോ ഒരു പിടിയാൻ പിടിച്ചാള. നീ ഉറങ്ങിപ്പോ അയ്യപ്പന്റെ അടുത്താണ്ടി പുലിക്കളി അടിമുത്ത് കണ്ണാടി കൽവാളിയുടെ സൈനബോ. എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? അപ്പൊ അസാധ്യ പെർഫോമൻസ് ആയിരുന്നു മനുഷ്യൻ.